നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് സുപ്രീം കോടതി. പ്രതിരോധ സൈനിക മേഖലകളിൽ നിന്ന് വിരമിച്ച ആൾക്കാർക്ക് ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി പ്രകാരമുള്ള കുടിശ്ശിക നൽകുന്നത് വൈകുന്നുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ഈ ഒരു കാര്യത്തിൽ നിയമം കയ്യിലെടുക്കാൻ പ്രതിരോധ മന്ത്രാലയം ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ്. കുടിശ്ശിക വിതരണം സംബന്ധിച്ച രൂപരേഖ ഒരാഴ്ചയ്ക്കുള്ളിൽ കൈമാറാൻ കേന്ദ്രത്തിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പെൻഷൻ കുടിശ്ശിക വിതരണത്തിന് നേരത്തെ 2 തവണ സമയപരിധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ആ കാര്യം പാലിച്ചിരുന്നില്ല. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി കുടിശ്ശിക 4 ഗഡുക്കളായി വിതരണം ചെയ്യുമെന്ന് വ്യക്തമാക്കി ജനുവരിയിൽ ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ ഈ ഉത്തരവ് സുപ്രീം കോടതി വിധിക്ക് എതിരാണെന്നും അത് പിൻവലിച്ചിട്ടുണ്ടോ എന്ന് അറിയിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ്. 15 മാർച്ചിനകം മുഴുവൻ കുടിശ്ശികയും നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. 31 മാർച്ചിനകം കുടിശ്ശികയുടെ ആദ്യ ഗഡു വിതരണം ചെയ്യുമെന്നാണ് അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. 28 ലക്ഷം അപേക്ഷകളിൽ 7 ലക്ഷം തീർപ്പാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്ന ശ്രദ്ധേയമായ കാര്യം എത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ പെൻഷൻ കുടിശ്ശിക നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ തീരുമാനം അറിയിക്കണമെന്നാണ്. എന്തായാലും ഹർജികൾ അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുവാനിരിക്കുകയാണ് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. അതേസമയം മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ, ഇലക്ഷൻ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് സമിതിയുടെ ശുപാർശയോടെ ആയിരിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഭരണഘടനാ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുക, സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ പ്രവർത്തിക്കുക തുടങ്ങിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടമകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീം കോടതി വിധി പറഞ്ഞത്. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ അത് വിനാശകരമായ അനന്തരഫലങ്ങൾക്ക് കാരണമാകുമെന്നും കോടതി വിലയിരുത്തിയിരുന്നു. പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമിതിയുടെ ശുപാർശയോടെ രാഷ്ട്രപതി നിയമനം നടത്തേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചായിരുന്നു. ഇത്തരം നിയമനങ്ങൾക്ക് കൊളീജിയം പോലുള്ള സംവിധാനങ്ങൾ രൂപീകരിക്കണമെന്നൊരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിലായിരുന്നു കോടതി നിർണായക വിധി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിയാണ്. ഈ ഘട്ടത്തിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് സമിതിയിൽ ഉൾപ്പെട്ടിരിക്കും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് നിയമം പാസ്സാക്കുന്നതുവരെ ഉത്തരവ് നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. രാഷ്ട്രപതിയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഇവരുടെ സേവന കാലാവധി. ഇത്തരത്തിൽ നിർണായകമായ പല ഉത്തരവുകളും സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.